വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കാഗാന്ധി എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ ഒരാവേശവും ഇല്ലാതെ മുഖത്ത് കടന്നൽ കുത്തിയതുപോലെ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ഓടി നടക്കുകയാണ് സീറ്റ് മോഹികളായ ചില നേതാക്കൾ. അവർക്കിവിടെ മത്സരിക്കാനാവുന്ന 58 പണിഞ്ഞു നോക്കി എവിടെ നടക്കാൻ. അവസാനം പ്രിയങ്ക അടിച്ചുകൊണ്ട് പോയി. രാഹുൽ മാറുമെന്ന് മനസ്സിലാക്കി പകരം കേരളത്തിലെ ആരെയെങ്കിലും മത്സരിപ്പിക്കണമെന്നും അതൊരു മുസ്ലീമിനെ തന്നെ വേണമെന്നും വരെ പലരെയും കൊണ്ടും പറയിപ്പിച്ചു. എന്ത് പാടുപെട്ട മുസ്ലിം സംഘടനകളെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചത്. എന്ത് ചെയ്യാം, എല്ലാം കൈവിട്ടുപോയി. ഇറങ്ങി തിരിച്ചപ്പോഴേ അറിവുള്ളവർ പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന്. കേട്ടില്ല, ഒടുവിൽ എന്തായി, മൂലയിൽ ഒതുങ്ങി. മത്സരിക്കാൻ തയ്യാറെടുത്ത് തലസ്ഥാനത്ത് നിന്നും വയനാടിന് വണ്ടി കയറാൻ അത്യാവശ്യം തുണികളൊക്കെ എടുത്തു വെച്ച് പെട്ടിയും തയ്യാറാക്കി വെച്ചതാ. അപ്പോഴാണ് ഇടുത്തി പോലെ ദൃശ്യമാധ്യമങ്ങളിലും ബ്രേക്കിംഗ് വന്നത്, രാഹുൽ ഒഴിഞ്ഞു, പ്രിയങ്ക സ്ഥാനാർത്ഥിയാകുമെന്ന്. അതുപോലെ മറ്റൊരു നേതാവ് മലപ്പുറത്തും കുളിച്ചൊരുങ്ങി മുഖത്ത് പൗഡറൊക്കെ ഇട്ട് ഏറ്റവും പുതിയ അത്തറും പൂശി വയനാട്ടിലേക്ക് പോകാൻ കാറിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നും വിളി വരുന്നത്, ഇക്ക പോകണ്ട, പ്രിയങ്ക ഇങ്ങോട്ട് വരുന്നെന്ന്. ആദ്യം കരുതി പ്രിയങ്ക നേരിട്ട് വന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുമെന്ന്. കയ്യിലിരുന്ന മൊബൈലിലെ വാർത്ത കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രിയങ്ക സ്ഥാനാർത്ഥിയാണെന്ന്. കാറിൽ കയറിയ സ്പീഡിൽ തിരിച്ചിറങ്ങി ആരോടും ഒന്നും പറയാതെ ബെഡ്റൂമിൽ കയറി കഥ കിടച്ചൊരൊറ്റ കിടപ്പ്, ഇതുവരെ എണീറ്റിട്ടില്ല. തിരുവനന്തപുരത്തെ UDF നേതാവിന് വേണ്ടിയും മലപ്പുറത്തെ യുവ നേതാവിന് വേണ്ടിയും മുസ്ലിം സംഘടനകൾ പരസ്പരം പോരാടിയെന്നാണ് കരക്കമ്പി. പക്ഷേ മലപ്പുറത്തെ യുവ നേതാവിനെ ലീഗ് പിന്തുണയ്ക്കില്ല. ലീഗിൽ ഈ നേതാവിനെതിരെ പാളയത്തിൽ തന്നെ പടയുണ്ട്. ലീഗിന് താല്പര്യം UDF നേതാവിനെയാണ്. ഇതിനിടയിൽ മുരളിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ചിലർ പറഞ്ഞപ്പോൾ UDF നേതാവ് അവരെ കണ്ണുരുട്ടി കാണിച്ചെന്നാണ് പരദൂഷകർ പറഞ്ഞത്. ഏതായാലും ഇവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളുന്ന പ്രിയങ്കാഗാന്ധിക്ക് ഒരു കൊച്ചു പണി എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കുകയാണ് ഈ രണ്ടുപേരും. ഒരുപക്ഷേ മലപ്പുറത്തെ ഈ യുവ നേതാവിന് സ്വന്തം വോട്ട് ചെയ്യാതിരിക്കാം, വേണ്ടി വന്നാൽ വീട്ടുകാരോടും പറയാം ചെയ്യരുതെന്ന്. തിരുവനന്തപുരത്തെ നേതാവിന് അതുപോലും പറ്റില്ല. ഈ സീറ്റ് മുഖികൾ മാത്രമല്ല പാർട്ടിക്കാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഹൈക്കമാൻഡിൻ്റെ ഈ നിലപാട്. എന്ന് ഗാന്ധി കുടുംബത്തിന് തല ചായ്ക്കാൻ ഇടം കൊടുത്തോ അന്ന് തീർന്നു നിങ്ങളുടെ അവസരം. ഇനി നിങ്ങളുടെ ഈ ജന്മത്ത് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് അവസരം കിട്ടൂ? ഇല്ല. വയനാട് ഗാന്ധി കുടുംബത്തിൻ്റെ സീറ്റായി സംവരണം ചെയ്തു കഴിഞ്ഞു. ഒട്ടകത്തിന് തല ചായ്ക്കാൻ ഇടം കൊടുത്തതുപോലെയായിരുന്നു പല അങ്ങനെയാണ് പല നേതാക്കളും ചിന്തിക്കുന്നത്. ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്ത മണ്ഡലമായി വയനാടിനെ കോൺഗ്രസ് കണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് പ്രിയങ്കയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വന്നത്. റായ്ബറേലിയിൽ സ്വന്തം വോട്ടില്ല. അവിടെ സമാജ്വാദി പാർട്ടിയുടെ കരുത്തിലാണ് രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയത്. സമാജ്വാദി പിണങ്ങിയാൽ രാഹുൽ താഴെ വീഴും. വയനാട്ടിൽ പക്ഷേ പൂർണ്ണമായും UDFന് വിജയം ഉറപ്പിക്കാവുന്ന മണ്ഡലമാണ്. രാഹുലിന് പകരം പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നാണ് പ്രധാന ചർച്ച. പക്ഷേ ഉയരുമോ താഴുമോ, അതാണ് പല നേതാക്കളുടെയും മനസ്സിലെ ചിന്ത.